രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ ജയമുണ്ടാവും തോൽവിയുണ്ടാവും. അധികായന്മാരായ പലരും അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കെ കരുണാകരനും വി എസ് അച്യുതാനന്ദനുമൊക്കെ. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് 1996 ഭരണം കിട്ടുകയും എന്നാൽ വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് പരാജയപ്പെടുകയും ചെയ്തത്, പാർട്ടിയുടെ കോട്ടയിൽ. പക്ഷേ ആ തോൽവിയെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, ചില കള്ളക്കളികൾ കാണുന്നു, ചിലർ കൂടെ നിന്ന് കാലുവാരി, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ പക്വമായിട്ടാണ് അന്ന് പ്രതികരിച്ചിരുന്നത്. കെ കരുണാകരൻ ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റിട്ടുണ്ട്, മുരളീധരൻ തോറ്റിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ജോസ് കെ മാണി പരാജയപ്പെട്ടു പാലായിൽ, സ്വന്തം പിതാവ് അര നൂറ്റാണ്ടുകാലത്തോളം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെട്ടിട്ടുണ്ട്. പലരും പരാജയത്തിൻ്റെ കൈപ്പുനീര് രുചിച്ചു നോക്കിയിട്ടുണ്ട്, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് രുചിച്ചതല്ല, നിർബന്ധപൂർവ്വം കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ രാഷ്ട്രീയ പക്വതയുള്ള ഒരാൾ, ബോധമുള്ള ഒരാൾ, വിവേകമുള്ള ഒരാൾ അതിനെ വളരെ പോസിറ്റീവായി കാണുകയും ആ പരാജയത്തെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ആത്മപരിശോധന നടത്തുകയും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് കൂടുതൽ ചികഞ്ഞ് അന്വേഷിക്കുകയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ വി ടി ബലറാം ഒരു രക്ഷയില്ല. പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ്, ഈ മേൽ പറഞ്ഞ ആളുകളെക്കാളൊക്കെ അക്കാദമിക് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. LLM കഴിഞ്ഞു, MBA കഴിഞ്ഞു, BTech കഴിഞ്ഞു, അങ്ങനെ എന്തൊക്കെയോ ബന്ധം കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്. 2 തവണ കേരളത്തിലെ നിയമസഭയിൽ അംഗമായിരുന്ന ആളാണ് തൃത്താലയിൽ നിന്ന് അനുസരിച്ച്, 2011-ലും 2016-ലും. പക്ഷേ 2021-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇപ്പോൾ സ്പീക്കറായിട്ടുള്ള MB രാജേഷിനോട് പരാജയപ്പെട്ടു. എം ബി രാജേഷ് മുമ്പ് ലോക്സഭാ MB ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒന്നല്ല തൃത്താല, പുതിയൊരു പ്രദേശമാണ്. എന്നാൽ തന്നെ MB രാജേഷ് അവിടെ ബലറാമിനെ അടിയറവ് പറയിച്ചു. തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്, അതിനെ വ്യക്തിപരമായി കാണാൻ പാടില്ല. ഇത് ചില കുട്ടികൾ പരീക്ഷയ്ക്ക് അവരെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയ കുട്ടികളോട് അനാവശ്യമായിട്ടുള്ള നീരസവും ശത്രുതയും വെച്ച് പുലർത്തുന്ന പോലെ. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, പണ്ട് സ്കൂൾ യുവജനോത്സവത്തിൽ, സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായി അമ്പിളിദേവി എന്ന് പറയുന്ന സീരിയൽ നടിക്ക് കലാതിലകമായിട്ടുള്ള അവാർഡ് കിട്ടിയപ്പോൾ, അതേ പട്ടത്തിന് വേണ്ടി കൊതിച്ചു നിന്നിരുന്ന ചലച്ചിത്ര താരമായി പിന്നീട് മാറിയ നവ്യാ നായർ കരഞ്ഞുകൊണ്ട് ആ കുട്ടിക്കല്ല എനിക്ക് ആ കിട്ടേണ്ടതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതിന് 10-15 വയസ്സുള്ള കുട്ടികളുടെ മനസ്സാണ്. പിന്നീട് ഐഡിയ സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ആദ്യത്തെ സീസൺ 1-ൽ അമൃത സുരേഷ് എന്ന് പറയുന്ന പാട്ടുകാരി 1-ാം സ്ഥാനം കിട്ടിയ കുട്ടി കൈ കൊടുക്കാൻ വേദി വെച്ച് പറഞ്ഞപ്പം കൊടുത്തില്ല, ശത്രുതാവിൻ മുഖം തിരിച്ചു നിന്നു. അതും ആ കുട്ടിയും അന്ന് 16-17 വയസ്സേ ഉള്ളൂ. ആ പ്രായത്തെ നമുക്ക് പരിഗണിക്കാം. ഇതങ്ങനെയാണോ? 10-44 വയസ്സുള്ള ഒരാളല്ലേ ഈ വി ടി ബലറാം? 10 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ? ഇത്രയും ഉയർന്ന അക്കാദമിക് യോഗ്യതകളുള്ള ആളല്ലേ? കൊച്ചു കുട്ടികളെപ്പോലെ MB രാജേഷിന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ ജയിച്ചത്? അത് നജീബ് കാന്തപുരം പെരുന്തമണ്ണയെ ജയിച്ചതുപോലെ 31 വോട്ടിൻ്റെ വ്യത്യാസത്തിലൊന്നും അല്ല ജയിച്ചേ. അല്ലെങ്കിൽ മുമ്പ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തോറ്റതുപോലെ ഇവർ 89 വോട്ടിൻ്റെ വ്യത്യാസത്തിനല്ല വി ടി ബലറാം പരാജയപ്പെട്ടത്. 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റു കഴിഞ്ഞിട്ട് എന്തോ ഒരു തന്നോട് എന്തോ ഇത്ര വലിയ കൊലച്ചത് ചെയ്ത പോലെ, തന്നെ എന്തോ ദ്രോഹിച്ചതുപോലെയാണ് MB രാജേഷിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. രാഷ്ട്രീയമായിട്ടല്ല, വ്യക്തിപരമായിട്ട് അതിനെ സമീപിക്കുന്നു എന്നതാണ് പ്രശ്നം. ഒരു രാഷ്ട്രീയ വിവേകമുള്ള ഒരാൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനമാണത്. AK ആൻ്റണി 1995 കരുണാകരനെ മാറ്റി ആ സ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം പോയി കണ്ട ആളുകളിലൊന്ന് EMS നമ്പൂതിരിപ്പാടാണ്. അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ചെന്നു. അന്ന് EMS പറഞ്ഞ വാക്ക് വളരെ രസകരമായിരുന്നു. അനുഗ്രഹിക്കണോ അനുശോചിക്കണോ എന്ന സന്ദേഹത്തിലാണ് ഞാൻ എന്ന് EMS സ്വന്തസിദ്ധമായ നർമ്മപദത്തോടെ പറഞ്ഞു. കരുണാകരനും നായനാരും തമ്മിലുള്ള സൗഹൃദം, അവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ കല്യാണിക്കുട്ടിയമ്മയും ശാരദ ടീച്ചറും തമ്മിലുള്ള സൗഹൃദമൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. PV അബ്ദുൾ ബഹാബ് മുസ്ലിം ലീഗിൻ്റെ MP ആണ്. അദ്ദേഹം കോടിയേരിയുമായും പിണറായിയുമായും വളരെ അടുത്ത സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അത്തരത്തിൽ സർഗാത്മകമായ സൗഹൃദത്തിൻ്റെ തലങ്ങളിലേക്ക് പോകാൻ നമ്മൾക്ക് കഴിയണ്ടേ? ഒരു വീട്ടിൽ തന്നെ 4 മക്കളുണ്ടെങ്കിൽ 4 രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന കാലമാണ്. അപ്പോഴാണ് എന്നെ തോൽപ്പിച്ചു. അയാൾ ശരിയല്ല, I am okay, He is not okay എന്നുള്ള ഒരുതരം വികലമായ മാനസികാവസ്ഥയിൽ ബലറാം നിൽക്കുകയാണ്. ബലറാമിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ബലറാം ഇപ്പോൾ ആർക്കെതിരെ പറയണമെന്നും കൂടി ആലോചിക്കണം. VD സതീശനെയും സ്വന്തം നേതാവായിട്ടുള്ള VK ശ്രീകണ്ഠനെയുമാണ് തള്ളി പറയുന്നത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ ദിവസം MB രാജേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു,
എനിക്ക് വി ഡി സതീഷനുമായിട്ട് നല്ല ബന്ധമുണ്ട്. വി ഡി സതീഷൻ വളരെ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സഹകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനേക്കാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഒരു സീനിയർ നേതാവായിട്ടും ജൂനിയർ എന്ന പരിഗണനയില്ലാതെ സഭയുടെ നാഥൻ എന്ന രീതിയിലുള്ള ബഹുമാനങ്ങൾ തന്നുകൊണ്ടാണ് പെരുമാറുന്നത്, സതീഷിനെയും മുഖ്യമന്ത്രിയും ഒക്കെ. അങ്ങനെ ഒരുപാട് എം എൽ എമാരുടെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം പ്രശംസിച്ചു. സൗഹൃദങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വി കെ ശ്രീകണ്ഠൻ പാലക്കാട് 10 വർഷം എം പി ആയിരുന്ന ആളെ എം പി രാജേഷ്, ആ എം പി രാജേഷിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 2019 ഡി സി സി പ്രസിഡന്റായിരുന്ന കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. എന്നാൽ എന്നെ തോപ്പിച്ച് ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞിട്ട് എം പി രാജേഷ് മിണ്ടാതിരിക്കുകയും ശ്രീകണ്ഠനോട് എന്തോ വൈരാഗ്യം വെച്ച് പുറത്തിയല്ലേ ഇത്. പിറ്റേ ദിവസം ശ്രീകണ്ഠനെ വിളിച്ചു അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടി, വിളിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ ശ്രീകണ്ഠൻ തിരിച്ചു വിളിച്ചു, അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കിയിരുന്നു, കിട്ടിയില്ല. പിന്നെ പുതിയ എം പി ആയതുകൊണ്ട് തിരക്കായിരിക്കുന്ന അറിയാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ എം പി രാജേഷ് സ്പീക്കറായ സമയത്ത് ശ്രീകണ്ഠൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അഭിനന്ദിച്ചു. എന്തായാലും താനന്ന് എന്നോട് തോറ്റത് തനിക്കിപ്പോൾ ഗുണമായല്ലോ, താൻ അതുകൊണ്ടിപ്പോൾ തനിക്ക് സ്പീക്കറാവാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. അത് അത്തരം തമാശകൾക്കുള്ള സ്പേസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നതിലാണ് രാഷ്ട്രീയത്തിൻ്റെ മനോഹാരിത നിലനിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയം പറയേണ്ടടുത്ത് ശക്തമായ രാഷ്ട്രീയം പറയുന്നവരാണ് ശ്രീകണ്ഠനും രാജേഷും ഒക്കെ തന്നെ. പക്ഷേ അതിന് വ്യക്തിപരമായ തലത്തിലേക്ക് എടുക്കുക, അതിന് വൈരാഗ്യബുദ്ധിയോടെ കാണുക, വിവരമില്ലാത്ത ആളെ പോലെ കിട്ടിയാൽ രാജേഷിൻ്റെ കത്തിക്ക് പള്ളയ്ക്ക് കത്തി കയറ്റാം എന്ന ചിന്തയിൽ നടക്കുന്ന ഏതോ ഒരു വിവരം കിട്ടവരും മനോഭാവത്തിലേക്ക് ബലറാം പോകുന്നത് വളരെ സങ്കടകരമാണ്. കാരണം ബലറാമിൽ നിന്നൊന്നും കേരളീയ സമൂഹം ഇതല്ല പ്രതീക്ഷിക്കുന്നത്. രാജേഷ് പറഞ്ഞു, ബലറാം പക്ഷേ എൻ്റെ അത്ര ഒരു സൗഹൃദം ബലറാമുമായിട്ടില്ല, അങ്ങനെ ഒരു സൗഹൃദത്തിനുള്ള സ്പേസ് അദ്ദേഹം സൂക്ഷിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ആ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. ഒരു ചെറിയ കുട്ടി എന്നുള്ള മറ്റില്ല രാജേഷ് കാണുന്നത്, കാരണം വയസ്സ് 12 ആയിട്ട് കാര്യമില്ലല്ലോ, പക്വതയില്ലാതെയാണ് കാണുന്നത്. തന്നോട് താൻ ജയിച്ചതിന് ശേഷം തന്നോട് എന്തൊരു ശത്രുത സൂക്ഷിക്കുന്നത് രാജേഷിന് ഫീൽ ചെയ്തുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസതാ ബലറാം അതിന് മറുപടി, രാജേഷിൻ്റെ വാക്കുകൾ അതേപോലെ ഫേസ്ബുക്കിലാണ് ജീവിതം, ഊണും ഉറക്കവും കിടപ്പും പിന്നെ ഭക്ഷണം കഴിക്കുന്നതും കാര്യം സാധിക്കുന്നതും ഒക്കെ ഫേസ്ബുക്കിലാണ്. അതാണ് ഈ ത്രിത്താല പഴയ മഹാരാജാവിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള അവസ്ഥ. ത്രിത്താല മഹാരാജാവ് ഏത് എക്സ് മഹാരാജാവ് കുറിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിൽ. ഇത്തരം സൗഹൃദങ്ങളിൽ ഞാൻ ഉൾപ്പെടാതിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന്. എന്താ പറഞ്ഞതിനർത്ഥം? എം പി രാജേഷുമായിട്ട് എനിക്ക് സൗഹൃദമില്ല എന്ന് എം പി രാജേഷ് പറഞ്ഞു, എം പി രാജേഷിൻ്റെ സുഹൃത്ത് അല്ലാത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വി കെ ശ്രീകണ്ഠനെയും വി ഡി സതീഷിനെയുമാണ് അദ്ദേഹം പരോക്ഷമായി ടാർജറ്റ് ചെയ്യുന്നത്. വി ഡി സതീഷിനെ എം പി രാജേഷുമായി നല്ല സൗഹൃദമുണ്ട്. വി കെ ശ്രീകണ്ഠൻ എം പി രാജേഷിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, കുടുംബവുമായി പോകാറുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നൊക്കെ രാജേഷ് പറഞ്ഞു. അപ്പോൾ വി കെ ശ്രീകണ്ഠൻ ഒട്ടും പാടില്ലാത്ത സൗഹൃദങ്ങളിലേക്ക് പോയി. വി കെ ശ്രീകണ്ഠനെ പോലെ മോശപ്പെട്ട ഒരാളല്ല ഞാൻ വലിയ സംഭവമാണ് എന്ന് പറയുകയാണ് ബലറാം ചെയ്തത്. വി കെ ശ്രീകണ്ഠനാണ് ലക്ഷ്യമെന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. തൊഴുത്തിൽ കുത്തൊക്കെ ഉണ്ടാവാം, ഇത്രയും പരസ്യമായി. എന്തായാലും ത്രിത്താല മഹാരാജാവ് അവിടെ പരാജയപ്പെട്ടപ്പോൾ വി കെ ശ്രീകണ്ഠൻ 10 വർഷം എം പി ആയിരുന്ന രാജേഷിനെ അട്ടിമറിച്ചുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുത്ത ആളാണ്. എന്നാൽ രാഷ്ട്രീയത്തിലെ സൗഹാർദ്ദങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നിലനിർത്താൻ കഴിവുള്ള രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരനാണ്. അതുകൊണ്ടാണ് അവർക്കിടയിൽ അങ്ങനെ കെമിസ്ട്രി രൂപാന്തരപ്പെടുന്നത് എം പി രാജേഷിനും ശ്രീകണ്ഠനോടെയും. അത് ശ്രീകണ്ഠനാവാനോ എം പി രാജേഷ് ആവാനോ 10 ജന്മം ജനിച്ചാലും വീട്ടിൽ ബലറാമിന് കഴിയില്ലായിരിക്കാം. പക്ഷേ അവരാവാൻ ശ്രമിക്കുമെങ്കിലും വേണ്ടേ, ഇനി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാലും അത് തൻ്റെ പിഴവാണെന്ന് തിരിച്ചറിയേണ്ടത്. തനിക്ക് അതിനുമാത്രമുള്ള മാനസിക പിന്നെ വളർച്ചയില്ല, തനിക്ക് അത്രയും അതിനുമാത്രമുള്ള പിന്നെ ഹൃദയവിശാലതയില്ല എന്ന് സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടത്. അതല്ലാതെ അവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ല. ശ്രീകണ്ഠനോടാണ് ഇപ്പോൾ കലിപ്പ് മുഴുവൻ. നമ്മൾ ആലോചിക്കേണ്ടത് പി രാജീവ് എം പി ആയിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ വക്താവായിരുന്നു രാജ്യസഭയിൽ. അദ്ദേഹത്തിന് രാജ്യസഭയിൽ നിന്ന് പോരുന്ന സമയത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ വളരെ വൈകാരികമായിട്ടാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എം പിമാർ, സീതാറാം യെച്ചൂരി അന്ന് സഭയിലുണ്ട്, രാജ്യസഭാ അംഗമാണ്, സീതാറാം യെച്ചൂരിയോട് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും നല്ല ഒരു പാർലമെൻറ്റേറിയനെ സഭയ്ക്ക് നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് രാജ്യസഭയിലേക്ക് അയക്കണം എന്ന ഐക്യകണ്ഠേന അഭ്യർത്ഥിച്ചത്. പ്രണാബ് കുമാർ മുഖർജി പ്രസിഡൻ്റാകുമ്പോൾ അദ്ദേഹം കോൺഗ്രസിലൂടെ കടന്നു വന്ന ആളാണ്. അദ്ദേഹവും നരേന്ദ്രമോദിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, ജ്യേഷ്ഠ അനിയന്മാരെ പോലെയുള്ള ബന്ധമായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന സഖാവി എ കെ ജിയോട് ആ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. എ കെ ജിയും നെഹ്റുവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, ആത്മബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയമായി എതിർചേരികളിൽ നിൽക്കുമ്പോഴും രൂക്ഷമായി വിമർശിക്കുമ്പോഴും അത്തരം മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. സ്നേഹിക്കാനറിയാതെ എന്ത് വലിയ നേതാവായിട്ട് എന്ത് കാര്യം, അതാലോചിക്കണ്ടേ. ഗുലാം നബി ആസാദ് രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്നു, അദ്ദേഹം വിരമിച്ചപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യാത്രയപ്പ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി
കരഞ്ഞുകൊണ്ടാണ് യാത്ര അയച്ചത്. രാജ്യത്തിൻ്റെ നഷ്ടമാണ് അദ്ദേഹം പോകുന്നത്. കാശ്മീർ വിഷയത്തെക്കുറിച്ച് നിരന്തരമായി അദ്ദേഹം തന്നെ ബന്ധപ്പെടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വൈകാരികമായിട്ടുള്ള യാത്രയെപ്പാണ് ഗുലാം നബി ആസാദിന് കിട്ടിയത്. പറയുമ്പോൾ കാശ്മീരിയാണ്, മുസ്ലിമാണ്, കോൺഗ്രസ് ആണ്, ഇപ്പുറത്ത് ബി ജെ പി ആണ്, ഹിന്ദുത്വവാദിയാണ് മോദി, ഗുജറാത്തിയാണ്, അതൊന്നും അവിടെ തടസ്സമാവുന്നില്ല. അവിടെയാണ് ഒരു പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ ബലറാം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ബലറാം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുമെന്ന് എനിക്കറിയാം, കേൾക്കുന്നുണ്ടെങ്കിൽ ബലറാം തിരുത്തണം. ബലറാമിൽ നിന്ന് ഇതല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത്. തെറ്റായ ഒരു സന്ദേശമാണ് പുതിയ തലമുറയ്ക്ക്, രാഷ്ട്രീയ സന്ദേശമാണ് ബലറാം ഇത്തരം വൈരാഗ്യബുദ്ധി വെച്ച് പുലർത്തുന്നതിലൂടെ പുതിയ സമൂഹ തലമുറയ്ക്ക് നൽകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് മാതൃകയാവുമ്പോഴാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ നിങ്ങളെ കണ്ട് പഠിച്ച് രാഷ്ട്രീയത്തിലെ ഇത്തരം അക്രമ രാഷ്ട്രീയത്തിന് അരാഷ്ട്രീയവാദത്തിനുമെതിരായി ചെറുത്തു നിൽക്കണം. അത്തരം പിന്നെ സംഭവങ്ങൾ നാട്ടിലുണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിലെ എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറത്തുള്ള സൗഹൃദത്തിൻ്റെ ഒരു വസന്തം രാഷ്ട്രീയ ലോകത്ത് നിറയ്ക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീകളും വിധവകളായി തീരാതിരിക്കുകയുള്ളൂ, ഒരമ്മയ്ക്കും മക്കൾ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ, ഒരു കുട്ടികളും അച്ഛനില്ലാത്തവരായി വളരാതിരിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവിനനുസരിച്ച് കൂടുതൽ കുറച്ചുകൂടി പക്വതയോടെ, കുറച്ചുകൂടി പിന്നെ വിവേകപൂർവ്വം ഇത്തരം വിഷയങ്ങളെ സമീപിക്കാനുള്ള ഹെൽപ്പ് ബലറാം ആർജിച്ചെടുക്കും എന്ന പ്രത്യാശയോടെ തൽക്കാലം വിടാം.